എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഞങ്ങൾ ഹോളിഡേക്ക് വന്നിരിക്കുന്നത് നോർത്ത് ഡെവണിലെ ഒരു ഫാമിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമാണ്. അന്നപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരിയാടുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചെമ്പരിയാടുകളുടെ ഫാമാണ്. ഈ ഫാം ഹൗസിൻ്റെ ഇതിലൂടെ തന്നെ ഈ ബാണിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് നമ്മുടെ സ്റ്റേ എല്ലാം. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒക്കെയുണ്ട്. ലെസ്റ്ററിൽ നിന്ന് ഞങ്ങൾ രാവിലെ തിരിച്ചതാണ്. ഒരു 4 hours ജേർണി ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്കൊക്കെ എടുത്തതുകൊണ്ട് അത് കുറച്ചും കൂടെ ലോങ്ങറായി. നമ്മൾ ഒരു 5, 5:30 ഒക്കെ ആയി നമ്മൾ ആ ഫാം ഹൗസിലേക്ക് എത്തിയപ്പോൾ. ഇച്ചിരി റിമോട്ട്ലി സിറ്റുവേറ്റഡ് ആണ്. ഒത്തിരി വലിയൊരു പ്രോപ്പർട്ടിയുടെ നടുവിലായിട്ടാണ് ഇവരുടെ ഈ ഫാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഹോസ്റ്റ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 families ആയിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് ഒരു കാറിൽ നമുക്ക് കൊള്ളാത്തതുകൊണ്ട് നമ്മൾ ഒരു വണ്ടി നമ്മൾ റെൻറ്റിനെടുത്തായിരുന്നു. ഒരു 9-seater ആയിട്ടുള്ള ഒരു നല്ലൊരു വാൻ പോലത്തെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളും അതിനകത്ത് വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഫുഡും ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ ഒന്ന് കരുതിയായിരുന്നു. കാരണം ഇത് റിമോട്ട്ലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് അതിനടുത്ത് ഷോപ്പിംഗ് മാളോ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നായിരുന്നു. പിന്നെ പ്രോപ്പർട്ടി ആണെങ്കിലും അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് കുക്ക് ചെയ്യാനും വാഷിംഗ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ടായിരുന്നു. ലോഞ്ച് ആണെങ്കിലും ഇച്ചിരി നല്ല ഏരിയയുണ്ട്. പിന്നെ 2 bedroom, അതിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 bathroom ഉണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ബാൻ കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരു കോട്ടേജ് ആയിരുന്നത്. എക്സെപ്റ്റ് ഗുഡ് നെറ്റ്വർക്ക് എന്ന് പറയേണ്ടി വരും. കാരണം വൈഫൈയുടെ സിഗ്നൽ അത്രയ്ക്ക് മികച്ചതൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ മോൾ അമ്മുവിൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനും അതുപോലെ നോർത്ത് ഡെവൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റേക്കേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു ഫാം ഹൗസിൽ താമസിക്കാമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിനൊരു സൗകര്യം ഒത്തുവന്നത്. ഇപ്പോൾ ഈ ഫാം ഹൗസിൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ അനുബന്ധിച്ച് തന്നെ 2-3 പോണ്ടുകളുണ്ട്. നമുക്ക് ഫിഷ് ചെയ്യാനായിട്ടുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ എവിടെയും എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടില്ലെങ്കിലും ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തല്ലോ, കുറേ ഷീപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഈ ഇതൊക്കെ കാണാനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫാമിലി സ്റ്റേക്കേഷൻ, ഫാം സ്റ്റേക്കേഷൻ ആയിട്ട് നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലമാണിത്. ഫാം ലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വിസ്തൃതിയുള്ളതാണെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലായിരുന്നു. ഒത്തിരി ഫാമിംഗ് ഫീൽഡ്സും അതുപോലെ വുഡ് ലാൻഡ്സും പോൺസും എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഫാം എന്നുള്ളത്. പിന്നെ ഈ പോൺസിൻ്റെ അടുത്തൊക്കെ ഗൂസ് പോലെയുള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളും ഞങ്ങളെപ്പോലെ ഒരു ഫാം സ്റ്റേക്കേഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണിതെന്ന് ഞാൻ പറയും. കാരണം ഞങ്ങൾക്ക് നല്ലൊരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഇവിടെ ഒന്ന് താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നോർത്ത് ഡെവൻ കോസ്റ്റൽ ലൈനൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ടുള്ള ബിഗ് ഷിപ്പും ഞങ്ങൾ താമസിച്ചിരുന്ന ഈ ഫാമിന് അടുത്ത് തന്നെയായിരുന്നു. അമ്മുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസിലെ കുറച്ച് മൊമെൻറ്റ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്.
അമ്മുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇത്രയും മനോഹരാക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന എമിലിനും വികാസിനും അമ്മയ്ക്കും ഒത്തിരി താങ്ക്സ്. ഈ ഫാം ഹൗസും ഈ ഫാം ഹൗസിലെ കാഴ്ചകളും അടങ്ങിയിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ട്രാവലിങ്ങും അതുപോലെ ഫാം സ്റ്റേക്കേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്ന എപ്പിസോഡുകളിൽ നോർത്ത് ഡെവണിൽ ഞങ്ങൾ കണ്ട മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ വരുന്ന വ്ളോഗ്സും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.